ഹൈഡിഎസ് ഇന്നത്തെ വീഡിയോ ഒരു റായഡോ വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ് ബോക്സിനുള്ളിൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഏവർക്കും ആകാംക്ഷയുണ്ടാവും അപ്പോൾ ഒട്ടും വലിച്ചു നീട്ടലില്ല നേരെ നമ്മൾ വീഡിയോ കാണാൻ പോവുകയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ബോക്സിനുള്ളിൽ ഇതുപോലൊരു കാറ്റലോഗ് ഉണ്ടാവും കാറ്റലോഗിനോടൊപ്പം തന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ടാവും വാറണ്ടി കാർഡൊക്കെ നമ്മൾ പലവട്ടം നേരത്തെ കണ്ടിട്ടുള്ളതാണ് എന്നാലും ചെറിയ രീതിയിലൊന്നു പറയാം വാറണ്ടി കാർഡിൻ്റെ മുകളിൽ തന്നെ അതിന് സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടാകും അതിൻ്റെ റെഫറൻസും സീരിയൽ നമ്പറൊക്കെയാണ് എന്നെ പുറത്ത് എഴുതിയിരിക്കുന്നത് ഈ റഫറൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് വാശ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വാറൻറ്റ് കാർഡിനോടൊപ്പമുള്ള ഈ കാർഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വൈൻഡിങ്ങിനെ കുറിച്ചും മെക്കറസിയെ കുറിച്ചും അതുപോലെ പവർ റിസർവ് എത്ര നാൾ കൂടുമ്പോൾ സർവീസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാർഡും കൂടി ഉണ്ട് ടൈം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കതുകൂടെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് കാറ്റ്ലോഗ് കാറ്റ്ലോഗ് ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടാവും അതിൽ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് സർവീസ് സെൻറ്റർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ കാണുന്ന ഒരു പത്ത് പന്ത്രണ്ട് ലാംഗ്വേജ് ആണ് അത് കൂടാതെ നമുക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതർ ലാംഗ്വേജിലും കിട്ടും പക്ഷേ മലയാളത്തിൽ നമുക്ക് ഡീറ്റെയിൽ ഇല്ല ഇപ്പോൾ നോക്കാം നമുക്ക് മലബാർ വാച്ചസ് ഉണ്ട് കേരളത്തിൽ പിന്നെ അതുകൂടാതെ ഇന്ത്യയിലുള്ള ഇതിപ്പോൾ കാണുന്നത് ഇന്ത്യയിലെ സർവീസ് സെൻ്ററുകളാണോ ഇന്ത്യയിലെ സർവീസ് സെൻ്ററുകളിൽ മലബാർ വാച്ചസ് ഉണ്ട് പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട് അതുകൂടാതെ ഇനിയിപ്പോൾ കേരളത്തിൽ ബാക്കിയുള്ളത് അതായത് ഇവിടെ കാണാം സ്വിസ് ടൈം ഹൗസ് ഉണ്ട് കൊച്ചിയിൽ സ്വിസ് ടൈം ഹൗസ് ഉണ്ട് അതുകൂടാതെ മറ്റ് താഴേക്ക് മറ്റ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ കൃഷ്ണനാരായൺ സൺ സിറ്റോ ഈ മൂന്ന് ഓതോറൈസ് സർവീസ് സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ വാച്ചിൻ്റെ അകത്ത് ടാഗ് ആണ് ടാഗിൽ തന്നെയും എൻ്റെ മറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാച്ചിൻ്റെ സിമ്പിൾ ഓട്ടോമാറ്റിക് ആണ് വാട്ടർ റെസിസ്റ്റൻറ്റ് അത് എത്ര വരെയാണ് എന്നൊക്കെയാണ് ഞാനത് കൊടുത്തിരിക്കുന്നത് എൻ്റെ ബാക്കിലുള്ളത് റെഫറൻസ് നമ്പറും മറ്റ് സീരിയൽ നമ്പറുമാണ് നമുക്ക് നേരെ വാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് റായഡോ ഓട്ടോമാറ്റിക് ഡാസ് മോഡലാണ് സെറാമിക് വാച്ച് ആണ് റൗണ്ട് കേസിലാണ് വരുന്നത് ഓട്ടോമാറ്റിക് വാച്ച് ആണ് ബ്ലാക്ക് കളറിലുള്ള വാച്ചാണത് ഓട്ടോമാറ്റിക് വാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലായിരിക്കും എൻ്റെ ബാക്കിലൊരു സ്റ്റിക്കറുണ്ട് ബാക്ക് കേസ് കാണാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പിന്നെ ഓപ്പൺ ബാക്ക് കേസാണ് നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കറിളക്കി മാറ്റാം സ്റ്റിക്കർ ഇളക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾ വാച്ചോട് ഉപയോഗിക്കാൻ പാടുള്ളൂ സ്റ്റിക്കറോട് ചിലർ സ്റ്റിക്കർ ഇളക്കാറുണ്ട് സ്റ്റിക്കർ അളക്കത്തില്ല സ്റ്റിക്കർ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൊടി അഴുക്ക് കയറിയിട്ട് അതിൻ്റെ കളർ മങ്ങിപ്പോകുന്ന ഉണ്ടാവാറുണ്ട് എൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഡയ റാഡോ ഡയമാസ്റ്റർ പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും വാച്ചിൻ്റെ മെഷീൻ വർക്ക് ചെയ്യുന്നത് ടു എയിറ്റ് ത്രീ സിക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ എൻ്റെ ടു എയ്റ്റ് ത്രീ സിക്സ് പോലെയുള്ളൊരു മൂവ്മെൻറ്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ സ്ട്രാപ്പ് ആണ് സ്ട്രാപ്പ് ഇങ്ങനെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് സ്ട്രാപ്പ് ഉള്ളത് ഇത് ബ്രേസ്ലെറ്റ് പോലെ നമുക്ക് ധരിക്കാം ഇത് നമ്മുടെ കൈയുടെ അളവിന് ആ ഹോള് കറക്റ്റാക്കി ഇട്ടതിന് ശേഷം നമുക്ക് കയ്യിൽ ഇങ്ങനെ ധരിച്ച് നോക്കാം ഇതിങ്ങനെ പ്രെസ് ചെയ്താൽ മാത്രം മതി നമുക്ക് കയ്യിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ സ്യൂട്ടബിളായിട്ട് കണ കടക്കും ഇത് കാണുന്നത് പിന്നെ ഗ്ലാസ് പിൻ്റെ അവിടെ കാണുന്നത് ഇതും സെറാമിക്കാണ് കയ്യിൽ നല്ല പെർഫെക്റ്റ് സ്യൂട്ടബിളാണ് വാച്ച് അധികം വലിപ്പമില്ലാത്ത ടൈപ്പ് വാച്ച് ഇതൊരു ഫോർട്ടി ടു എം എം ആണെന്ന് തോന്നുന്നു ഫോർട്ടി ടു എം എം തിക്ക് കേസ് വിടുത്തുള്ളൊരു വാച്ചാണ് ഇതിൻ്റെ ഡയലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഓപ്പൺ ആണ് ഡയലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പകുതി ഭാഗം നമുക്ക് ഡയലിലൂടെ കാണാൻ കഴിയും വാച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ മൊത്തത്തിൽ കാണാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഒരു ഡയലിൻ്റെ ഭാഗം നമുക്ക് വാച്ചിൻ്റെ ഡയലിൻ്റെ ഉള്ളിലൂടെ കാണാൻ കഴിയും ഇത് നമുക്ക് ഫോൾഡിങ് ക്ലാസ്പാണ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കത് പിന്നെ ആദ്യം ഫസ്റ്റ് പുള്ളിയാം ഫസ്റ്റ് പുള്ളിയെയ്യുമ്പോഴത്തേക്കും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് ശേഷം ഒന്നും കൂടി പുൾ ചെയ്യുമ്പോഴത്തേക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്യാം ടൈം നമ്മൾക്ക് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് ഓയ്സിലും തിരിക്കുമ്പോഴാണ് ടൈം അഡ്ജസ്റ്റ് ആകുന്നത് പിന്നെ നോർമൽ നോർമൽ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് പിന്നെ വൈൻഡിങ് ചെയ്യാം വൈൻഡിങ് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി സമയം കാണുന്നത് കുറച്ച് ചില പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ടൈം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഫാൻസി മോഡലാണ് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ചോദിച്ച് വാങ്ങുന്ന മോഡലാണ് ഈ വാച്ചൊക്കെ ഇതിൻ്റെ തന്നെ ഈ ബ്രി ബ്രിഡ്ജിൻ്റെ അവിടെ ഡയല് ഡയലിൻ്റെ ആ ഭാഗത്ത് ഡയമണ്ട് വരുന്ന പീസ് ഉണ്ട് അങ്ങനെയുള്ള വാച്ചുകളുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് സ്ട്രാപ്പാണ് വരുന്നത് ലെതർ സ്ട്രാപ്പാണ് സ്ട്രാപ്പിൻ്റെ സൈഡൊക്കെ നല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കംഫർട്ടബിൾ ഉള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്ട്രാപ്പാണ് വാച്ച് നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വാച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇത് ബാക്കിലൊരു റോട്ടർ ഉണ്ട് അതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ചാണ് വാച്ചിൽ വൈൻഡ് പവറ് പവർ വൈൻഡ് ആവുന്നത് അതുകൂടാതെ നമുക്ക് നോർമൽ പൊസിഷനിൽ ഇങ്ങനെ വൈൻഡിങ് കൊടുക്കാൻ കഴിയും നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ചാറ് വൈൻഡിങ് കൊടുത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ബാക്കി പവർ നമ്മൾ വാച്ച് കെട്ടുന്നതിനനുസരിച്ച് കൈയുടെ മൂവിങ്ങിനനുസരിച്ച് വാച്ച് വർക്ക് ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വാച്ച് ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ് ബ്ലാക്ക് ഡയൽ ബ്ലാക്ക് കേസ് ബ്ലാക്ക് സ്ട്രാപ്പ് ഇതെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ബ്രൗണ് ല ഡയലും ബ്രൗണ് സ്റ്റാപ്പൊക്കെ വരുന്നതുണ്ട് അതുകൂടാതെ വൈറ്റിലും ഉണ്ട് വൈറ്റ് ആകുമ്പോഴാണ് കൂടുതൽ കാണാൻ ഭംഗിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില അത് ചിലപ്പോൾ ചില ഷോപ്പുകളിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കിഷ്ടമായ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ